ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസികളെ, മഹാകാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തി ജീവിക്കാനും ഇമാനോടുകൂടി മരണം പുൽകാനും പരിശ്രമിക്കണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മരണം എന്നുള്ളത് നമ്മളൊക്കെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രധാന വിഷയം. മരണത്തിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യവുമാണ്. മരണത്തെക്കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരുന്നത്. മരണം മനുഷ്യൻ്റെ ചിന്തകളെ മാറ്റിമറിക്കും. മരണം അവൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാരതയെ യഥാർത്ഥത്തിൽ അവന് ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഖുർആൻ അടിക്കടി മരണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തിൽ അങ്കബൂത്തിൽ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. ഏതൊരാളും മരണത്തെ ആസ്വദിക്കുന്നതാണ്, അതൊരാസ്വാദനമായി അവൻ അനുഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മരണത്തെ എല്ലാവരും ആസ്വദിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ അടുക്കലേക്കാണ് നമ്മൾ മടക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് മരണം വഴി. മരണത്തോടുകൂടി നമ്മൾ ഇല്ലാതെയാകുന്നതല്ല, നാമാവശേഷമാകുന്നതല്ല, മരണത്തോടുകൂടി നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോവുകയാണ്. വലിയൊരു ചുമതല, വലിയൊരു ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചിരുന്നു. ആ ഉത്തരവാദിത്വ നിർവഹണം എത്രത്തോളം പൂർത്തിയാക്കി എന്ന ചോദിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് നാം യജമാനൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോവുകയാണ്. മരണം എന്നുള്ളത് അതാണ്. ആ മരണത്തെ ഓർത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് യഥാർത്ഥ ബോധം നമ്മിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജീവിതം അലസമായി തീർത്തുകൊണ്ടേയിരിക്കും. അതില്ലാതിരിക്കാൻ ഞാനും മരിച്ചു പോകും, എനിക്ക് മുമ്പേ ജീവിച്ച എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട് എന്ന വസ്തുത, നമുക്കറിയാവുന്ന വസ്തുത, പച്ചയായ വസ്തുത നമുക്ക് നമ്മുടെ ഹൃദയത്തെ കിടുകിട വിറപ്പിച്ച് സ്വാധീനിച്ചു കൊണ്ടേ ഇരിക്കണം. മരണത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റഹാദിഹി ലദ്ദാത്ത് യാനി മൗത്ത്. ഇബ്നു മാജാ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ആസ്വാദനങ്ങൾ തളർത്തു കളയും, തകർത്തു കളയുന്ന, സുഖ സൗകര്യങ്ങൾ ഇല്ലാതാക്കിക്കളയുന്ന, നമ്മെ തികച്ചും നമ്മൾ ആഗ്രഹിക്കാത്ത മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന, എല്ലാത്തിനെയും തകർത്തു കളയുന്ന ആ മരണത്തെ നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കണം. എങ്ങനെ മരിക്കണം? നമ്മളൊക്കെ മരിക്കുമെന്ന കാര്യം വസ്തുതയാണല്ലോ. എങ്ങനെ മരിക്കണം? കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവാണ്, അള്ളാഹുവാണ് ഏകൻ, ഏകനായ ശക്തി, അവന് മാത്രമേ ആരാധന അർപ്പിക്കാവൂ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനാണ്. പ്രവാചകൻ മതം പൂർണ്ണമാക്കിക്കൊണ്ടാണ് തിരിച്ചു പോയത്. ആ മതമനുസരിച്ചാണ് ഞാൻ പരമാവധി ജീവിതം തള്ളി നീക്കിയത് എന്ന ബോധത്തോടെ, ആ പ്രഖ്യാപനത്തോടെ മരിക്കാൻ കഴിയണം. അങ്ങനെ മരിക്കുന്നവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് വജബത് ലഹുൽ ജന്ന. അവസാനമായി നമ്മൾ ഉച്ചരിക്കുന്ന പദം കലിമത്തുൽ തൗഹീദാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ, അവൻ സ്വർഗം നിർബന്ധമായി തീർന്നിരിക്കുന്നു. അങ്ങനെ എളുപ്പത്തിലൊന്നും പറയാൻ കഴിയുന്ന വചനമല്ല അത്. യാന്ത്രികമായി പറയുന്നത് കൊണ്ടും കാര്യമില്ല. അത് ഉൾക്കൊണ്ട് പറയാൻ അവസാന നിമിഷത്തിലും നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമാണ്. ആ സ്വർഗം നേടാൻ അവസാന ഘട്ടത്തിൽ മാത്രം ഒരു തയ്യാറെടുപ്പ് നടത്തി ഈ പദം കാണാതെ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, അത് മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തെ നിരന്തരം സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയും ജീവിതത്തെ പരിവർത്തിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയും ചെയ്യണം. നമ്മൾ നിത്യേന ഉറങ്ങുന്നവരാണ്. ഏതാനും മണിക്കൂറുകൾ നമുക്ക് ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ ക്ഷീണിതരാണ്. ഒരു ദിവസം, രണ്ട് ദിവസം, മൂന്ന് ദിവസം ഒക്കെ ഉറക്കുകഴിഞ്ഞാൽ നാലാമത്തെ ദിവസം നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല.
ഉറക്കത്തെയും മരണത്തെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഉറക്കം എന്നുള്ളത് മരണത്തിന്റെ നേർത്ത ഒരു അവസ്ഥയാണ്. ഖുർആൻ സൂചിപ്പിക്കുന്ന സൂറത്തിൽ സുമറിൽ അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, ആത്മാക്കളെ അവയുടെ മരണവേളയിൽ അല്ലാഹു പൂർണ്ണമായി ഏറ്റെടുക്കും. വല്ലതീ ലം തമുത് ഫീ മനാമിഹ, എന്നാൽ പൂർണ്ണമായി ഏറ്റെടുക്കാത്ത ആത്മാവുകളെ അവരുടെ ഉറങ്ങുന്ന സമയത്തും അള്ളാഹു ഏറ്റെടുക്കും. ഉറക്കമുണർന്നിട്ടുമ്പോൾ അത് നമുക്ക് തിരിച്ചു നൽകും. മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നിത്യേനെ എന്നോണം ചെറിയ തോതിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നാം സുഖകരമായി ഉറങ്ങുന്നവരാണ്. നമുക്കുറങ്ങാൻ ചില ചിട്ടവട്ടങ്ങൾ വേണം. സമയം വേണം, സൗകര്യം വേണം, മെത്ത വേണം, തലയിണ വേണം, ഇരിപ്പ് വേണം, പുതപ്പ് വേണം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും അറിയാതെ സുഖമായിട്ട് കിടന്നുറങ്ങും. സുഖകരമായ ഉറക്ക്, ആ ഉറക്ക് സ്വർഗഭൂഗാവനത്തിലെത്തിപ്പെടുന്ന മനുഷ്യന്റെ അവസ്ഥയെ ചിന്തിപ്പിക്കാനുള്ളതാണ്. അങ്ങനെ ഉറങ്ങാൻ കഴിയാത്തവരുണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മറ്റു ചില അസൗകര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അത്തരത്തിലുള്ള ആളുകൾക്ക് സുഖകരമായ ഉറക്കില്ല. പാഠമാണ്, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ഖുർആൻ ഉറക്കിനെയും മരണത്തോട് താരതമ്യം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഏതൊക്കെ ആത്മാവിന് അവൻ മരണം വിധിച്ചിരിക്കുന്നുവോ അവയെ അവൻ പിടിച്ചു വെക്കുന്നു. ഉറങ്ങുന്ന ഘട്ടത്തിലും നമ്മുടെ റൂഹല്ലാഹു പിടിച്ചു വെക്കും. ചിലപ്പോ ഉറക്കം നമ്മുടെ അവസാന ഉറക്കമായി തീരും. അത്ര അങ്ങനെ എത്രയോ ആളുകൾ മരിച്ചു പോകുന്നു. അല്ലാഹു ആ റൂഹിനെ, ആത്മാവിനെ നമുക്ക് തിരിച്ചു തരാതെ പിടിച്ചു വെക്കുന്നു. അതോടുകൂടി നാം മരണപ്പെട്ടു പോകുന്നു. അല്ലാത്തവയെ അല്ലാഹു തിരിച്ചു നൽകുകയും ചെയ്യുന്നു. തീർച്ചയായും ഇതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, പക്ഷെ ചിന്തിക്കാൻ സമയമില്ല. നിത്യേന എന്നോണം മരണവുമായി നാം ബന്ധപ്പെടുന്നു എന്ന വസ്തുതയെ കുറിച്ച് ഗൗരവതരമായ ഒരു ആലോചനക്ക് നമുക്ക് സമയമില്ല. ധൃതിയാണല്ലോ, ഉറങ്ങണം, ഉറങ്ങി എഴുന്നേൽക്കണം, ഓടണം, ചാടണം, വീണ്ടും വന്നുറങ്ങണം. അതിനപ്പുറം അതേക്കുറിച്ച് ഗൗരവതരമായ ഒരു ചിന്തയും മനുഷ്യനില്ല. ഉറക്കിലെ അനുഭവങ്ങൾ കബറിലെ അനുഭവങ്ങൾക്ക് തുല്യമാണ് ചിലതൊക്കെ. ഉറക്കിൽ നമ്മൾ സുന്ദരമായ സ്വപ്നങ്ങൾ കാണുന്നില്ലേ? ആ സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഉണർന്നു പോയാൽ നമുക്ക് പ്രയാസമാണ്. അതേപോലെ ഭയാനകമായ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അത് നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കിടന്നെടുത്തുനിന്ന് ചിലപ്പോൾ എഴുന്നേറ്റ് ഓടിയേക്കാം. ഉറക്കമുണർന്ന് ഞെട്ടി ഉറങ്ങ്, പിന്നെ കിതക്കുന്ന അവസ്ഥ, വിയർക്കുന്ന അവസ്ഥ, അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്, നമ്മളൊക്കെ അനുഭവിച്ചതാണ്. ഖബർ എന്ന ഒരു ലോകത്തേക്കാണ് നാം മരിച്ചതോടുകൂടി, മരിക്കുന്നതോടുകൂടി തിരിച്ചു പോകുന്നത്. ഖബർ എന്ന വീടിനെ കുറിച്ച് ചിന്തിക്കണം. അതൊരു മാളമാണ്, പാമ്പിന്റെ മാളം പോലെ, തേളിന്റെ മാളം പോലെ ഉള്ള ഒരു മാളം. ഒരു കുഴിയിൽ വീണ്ടും ഒരു ചെറിയ കുഴി, അതാണ് നമ്മുടെ കബർ. പണക്കാരന്റെ കൊട്ടാരത്തിൽ ജീവിച്ച മനുഷ്യന്റെ കബറും അത് തന്നെയാണ്. പാവപ്പെട്ടവന്റെ കബറും അതേ തന്നെയാണ്. ഏതൊരു മനുഷ്യനും ഒരു വീട് സ്വപ്നമാണ്. ആ വീടെടുക്കുമ്പോ ഇത്തരത്തിലൊരു വീട് ആരും എടുക്കൂല. എടുക്കോ? അവിടെ വെളിച്ചമില്ല, അവിടെ എയർ വരൂല, വായുവില്ല, ഒന്നുമില്ല, സൗകര്യങ്ങളില്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, പോകാൻ കഴിയില്ല, ഇരിക്കാൻ പോലും കഴിയില്ല. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഖബറിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ആ പ്രവാചകന്റെ ജീവിതകാലത്ത് പ്രവാചകന് കുറേ കാര്യങ്ങൾ കണ്ടിരുന്നു. അല്ലാഹു കാണിച്ചു കൊടുത്തിരുന്നു, സ്വർഗം കാണിച്ചിരുന്നു, നരകം കാണിച്ചിരുന്നു, ഖബർ കാണിച്ചിരുന്നു, മലക്കുകളെ കണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രവാചകനെ ഏറ്റവും അധികം പ്രയാസപ്പെടുത്തിയത്, വിഷമിപ്പിച്ചത് ഖബറിലെ ജീവിതമായിരുന്നു. ഖബറിലെ ആളുകളുടെ ജീവിതമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം പ്രയാസപ്പെടുത്തിയത്. നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളുമായിട്ടാണ് പോവുക. ഒന്ന്, ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ മയത്തിലോടൊപ്പം എൻ്റെ അതിലുകാരുണ്ടാകാം, എൻ്റെ കുടുംബക്കാരുണ്ടാകും, എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാകും, എന്നെ അറിയുന്നവരുണ്ടാകും.
എന്റെ സൗകര്യങ്ങൾ എന്റെ സമ്പത്ത് എന്നോടൊപ്പം തുടരും. ചിലപ്പോൾ അത് എൻ്റെ ഞാനെന്ന മയത്തിനൊപ്പം ആയിക്കൊള്ളണമെന്നില്ല. എൻ്റെ പിന്നിൽ എൻ്റെ മക്കൾ, അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അനുയായികൾ, എൻ്റെ ജോലിക്കാർ, അവരൊക്കെ ആ സമ്പത്തായി അവരോളം വരും. ബന്ധുക്കൾ വരും, അവർ രണ്ടുപേരും തിരിച്ചു വരും. ബന്ധുക്കൾ തിരിച്ചു വരും, സമ്പത്തും തിരിച്ചു പോകും. അവിടെ ഒന്ന് ബാക്കിയാവും. മൂന്നേ മൂന്ന് കാര്യവുമായിട്ടാണ് കബറിലേക്ക് പോകുന്നത്. അഹ്ലുഹുവ മാലുഹു അമലുഹു, അഹ്ലും മാലും തിരിച്ചു വരും. അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ അവനോടൊപ്പം കബറിൽ അവശേഷിക്കും. അവൻ ദുനിയാവിൽ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ അവനോടൊപ്പം കബറിൽ അവശേഷിക്കും. ഒരു അറബ് കവിതയുണ്ട്, കസബ്ദ മിനത്തഖ്വ ഫഇന്നക ലാ തദരി ഇദൽ ജൻ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇദൽ ഫജരി. നീ തഖ്വ നേടിക്കൊള്ളുക, നിനക്കറിയില്ല നാളെ പകലൽ നീ ബാക്കിയാകുമോ എന്ന്. ഫക്കം മിൻ അറൂസിൻ സയ്യനൂഹ ലിസൗജിഹാ വഖദ് ഖുബിലത് ഔർവാഹുഹും ലൈലത്തൽ ഖദരി. എത്രയെത്ര മണവാട്ടിമാരാണ് മണവാളന്മാർക്ക് വേണ്ടി അണിയിച്ചൊരുക്കപ്പെട്ടത്. ഒപ്പന പാട്ടുമായി മൈലാഞ്ചി അണിഞ്ഞ് തുള്ളിച്ചാടി നാളെ മണിയറയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആർഭാടമാണ്, ആഘോഷമാണ്, ഭക്ഷണമുണ്ട്, എല്ലാം ഒരുക്കിയിരിക്കുന്നു, കുടുംബക്കാരൊക്കെയുണ്ട്. പക്ഷേ മരണം ആ മണവാട്ടിയെ പിടികൂടുന്നു, ആ മണവാടനെ മരണം പിടികൂടുന്നു. അന്നത്തെ ദിവസം മരിച്ചു വീഴുന്ന, തലേ കല്യാണത്തിൻ്റെ തലേ ദിവസം മരിച്ചു വീഴുന്ന എത്രയെത്ര വാർത്തകൾ നാം കേൾക്കുന്നു. ഇവിടെ ഇതാ പറയുന്നു, എത്രയെത്ര മണവാട്ടിമാരാണ് മണവാളന്മാർക്ക് വേണ്ടി അണിയിച്ചൊരുക്കപ്പെട്ടത്. എന്നാൽ ആ രാത്രിക്ക് മുമ്പ് അവരുടെ ആത്മാവ് പിടിക്കപ്പെട്ടു. നമ്മുടെ കണക്ക് കൂട്ടലല്ല ജീവിതം. വക്കമിൻ സിഹാരിൻ തുർത്തജാതൂൽ ഉംരിഹിം വഖദ് ഉദ്ഖിലത് അർവാഹും ദുൽമത്തൽ ഖബരി. എത്രയെത്ര ചെറിയ കുട്ടികൾ, നമ്മുടെ ഒരുപാട് കണക്ക് കൂട്ടുകയാണ്. അവർ വലുതാവണം, അവരെ കൊണ്ട് ഇന്നും ചെയ്യിക്കണം, അവർ പഠിച്ച് ഇന്ന രീതിയിലാവണം. അങ്ങനെ ഒരുപാട് കണക്ക് കൂട്ടലുമായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ, മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ. പക്ഷേ എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായിക്കൊണ്ട് അവരുടെ ആത്മാവുകൾ കബറിൻ്റെ ഇരുട്ടറയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. കൊച്ചു കൊച്ചു കുട്ടികൾ, വിദ്യാർത്ഥികൾ, കഴിഞ്ഞ ദിവസം രണ്ട് വിദ്യാർത്ഥികൾ, മൂന്നോ രണ്ടോ വിദ്യാർത്ഥികൾ വെള്ളത്തിൽ വീണ് മരിച്ചു. എത്ര എത്ര ആളുകൾ അവർ കബറിലെത്തി. അവരുടെ മാതാപിതാക്കളോ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുക, കബറിലെത്തിയിട്ടില്ല. അവർ മുമ്പേ ലോകത്ത് വന്ന ആളുകൾ ഇവിടെ ബാക്കിയാണ്. കുട്ടികൾ നേരത്തെ തന്നെ പോകുന്നു. വക്കമിൻ സഹീഹി മാതമിൻ ഗൈരി ഇല്ലത്തിൻ വക്കമിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹരി. എത്ര എത്ര ആരോഗ്യമുള്ള ആളുകളാണ് ഒരു കാരണവുമില്ലാതെ മരിച്ചു വീഴുന്നത്. എന്നാൽ എത്രയോ രോഗികളായവർ ഇപ്പം മരിക്കുമെന്ന് നാം വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുന്നവർ, അങ്ങനെയുണ്ട് ചില ആളുകളെ കുറിച്ച് ഇന്ന് മരിച്ചെങ്കിലും ആഗ്രഹിച്ചു പോകും. അത്തരത്തിലുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്രയെത്ര യുവാക്കളാണ് ചിരിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരത്തെയും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്കുള്ള കഫൻ തുണി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് എന്നവർ അറിയുന്നില്ലല്ലോ. കൊട്ടാരങ്ങളിൽ പകൽ ചിലവഴിച്ച എത്രയെത്ര ആളുകൾ രാത്രിയാകുമ്പോൾ അവർ കബറിന്റെ അന്തേവാസികളായി തീർന്നിരിക്കുന്നു. ഈ കബറിലേക്ക് നമ്മൾ എപ്പോൾ പോകും, രാത്രി എന്നറിയില്ല, പകലെന്നറിയില്ല, തിരക്ക് പിടിച്ച് നമ്മുടെ ഒരു ദൗത്യത്തിനിടയിലാണെന്നറിയില്ല, യാത്രയിലാണെന്നറിയില്ല, പ്രതീക്ഷയോടെ ഗൾഫിലേക്ക് പോവുകയാണ്. ഒരുപാട് കണക്കൂട്ടലുണ്ട്, പക്ഷേ അവിടെ എത്തിയ വരുന്നത് തിരിച്ചു വരുന്നത് ബോഡിയായിട്ട്, അല്ലെങ്കിൽ അവിടെ അവിടെ കവറടക്കപ്പെടുന്നു. ബഹുമാനപ്പെട്ട അഷ്റഫ് താമരശ്ശേരിയുടെ നിത്യേന എന്നോണമുള്ള കുറിപ്പുകൾ വായിച്ചാൽ മനസ്സിലാകും, ഗൾഫിൽ ഒരുപാട് പ്രതീക്ഷകളോടെ വന്ന ആളുകൾ, ചെറുപ്പക്കാർ മരിച്ചു വിടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറമാണ് കാര്യങ്ങളൊക്കെയും കിടക്കുന്നത്. റൂഹിനെ പിടിക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്, നല്ല മനുഷ്യരായ ആളുകൾ, അവൻ്റെ ജീവിതത്തിൽ അവൻ സുഹൃതങ്ങൾ ചെയ്തവനാണ്, പ്രയാസത്തിനിടയിലും അള്ളാഹുവിനെ മറക്കാത്തവനാണ്, അങ്ങനെയുള്ള റൂഹിനെ പിടികൂടുന്നവർ, ആ പിടികൂടുന്നത് അല്ലയോ പരിശുദ്ധമായ ആത്മാവേ എന്ന് ആ റൂഹിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, ആ വ്യക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ റൂഹിനെ പിടിക്കും.
അവന്റെ ശരീരത്തിൽ സുഗന്ധപൂരിതമായിരിക്കും. സുദീർഘമായി നീ പുറത്തു വരൂ എന്ന് അവനോട് കൽപ്പിക്കും. പ്രബ്ബിന് ഗൈറു ഗദബാൻ ഫലാ യസാരി യുഖാലു ലഹാ ദാലിക ഹത്താ തഖ്റുജ് തുമ്മ യുഖ്റജ് ബിഹാ ഇലാ സമാ ഫയഫ്തഹു ലഹാ. അള്ളാഹു അവനിൽ സംതൃപ്തനാണെന്നും അവനോട് അള്ളാഹു കോപിച്ചിട്ടില്ല എന്നും അവനെ അറിയിക്കും. റൂഹ് പിരിയുന്നതുവരെ പിന്നീട് ആ റൂഹുമായി ആകാശ ലോകത്തേക്ക് ഉയർന്നു പോകും. ആകാശ കവാടം അവനായി തുറക്കപ്പെടും. അത്യുജ്ജ്വലമായ സ്വാഗതമായിരിക്കും, സ്വീകരണമായിരിക്കും നല്ല മനുഷ്യന്റെ ആത്മാവിന് ആകാശ ലോകത്തിൽ ലഭിക്കുക. എന്നാൽ മോശപ്പെട്ട ആളെ കുറിച്ച് പറയുന്നു, മ്ലേച്ഛമായ ആത്മാവിന്റെ ഉടമേ, അവന്റെ ശരീരം ദുർഗന്ധമായിരിക്കും, പുറത്തു വരൂ എന്നവനോട് പറയും. നിന്ദ്യമായി പുറത്തു വരൂ എന്നായിരിക്കും അവനോട് പറയുക. അവന് നരകത്തിലെ തിളച്ചു മറിയുന്ന ഹമീമെന്ന ഖസാഖ് എന്ന പാനീയങ്ങളെ കുറിച്ചും നരകത്തിലെ മറ്റ് ശിക്ഷകളെ കുറിച്ചുമൊക്കെ അവനിങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആത്മാവ് പിരിയുന്നതുവരെ ഭയാശങ്കയോടെ ആയിരിക്കും ആത്മാവ് പിരിയുക. എന്നിട്ട് അവനെയും കൊണ്ട് ആകാശ ലോകത്തേക്ക് പോകുമ്പോൾ ആകാശ കവാടം തുറക്കുകയില്ല. അവനോട് പറയും, ലാ മർഹബൻ ബിൻ നഫ്സ്, ലാ മർഹബൻ ബിൻ നഫ്സിൽ ഖബീഥ് കാനത് ഫിൽ ജസദിൽ ഖബീഥ്. ഒരു സ്വാഗതവും ഒരു സ്വീകരണവും നിനക്ക് ഇവിടെയില്ല, നിനക്ക് പോകാം. ദുർഗന്ധമായിരിക്കും അവന്റെ ശരീരം അവിടെ പ്രസരിപ്പിക്കുക. എന്നിട്ടോ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരും. ആകാശങ്ങൾ കൊട്ടിയടക്കപ്പെടും, അവൻ ആകാശത്തു നിന്ന് തിരിച്ചേക്കും, അവന് ഖബറിലേക്ക് വന്നെത്തും. ഇതാണ് ദുഷിച്ചാത്മാവും. ദുഷിച്ച ആളായി ജീവിച്ച ആളുകളുടെയും നല്ലവനായി ജീവിച്ച ആളിൻ്റെയും അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ചെറിയ സമയം എത്രത്തോളം നന്നായി ജീവിക്കാൻ കഴിയുമോ അത്രത്തോളം നന്നാകണമെന്നല്ലേ ഇത് നമ്മെ പഠിപ്പിക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ മറന്നുകൊണ്ട് കളിക്കാൻ നമുക്ക് തോന്നുന്നത്? ആളുകൾ എന്തെന്ത് പേക്കൂത്തുകളാണ് കളിക്കുന്നത്? തലേ ദിവസം ഒന്നിച്ച് മദ്യപിച്ച കൂട്ടുകെട്ടിലെ മൂന്നാൾ കൊന്നും ആത്മഹത്യ ചെയ്തും മരിച്ചെടുക്കുകയാണ്, കുടിച്ച് കൂത്താടി നശിക്കുകയാണ്. എവിടേക്കാണ് യാത്ര? മാളത്തിലേക്കാണ് യാത്ര, കബറിലേക്കാണ് യാത്ര, ഇരുട്ടറയിലേക്കാണ് യാത്ര. ആരെങ്കിലും കരുതുന്നുണ്ടോ ആത്മഹത്യ ചെയ്താൽ എല്ലാ പ്രയാസത്തിലും രക്ഷപ്പെട്ടു എന്ന്? അങ്ങനെ കരുതുന്നോളം വിഡ്ഢിത്തം മറ്റെന്താണ്? എൻ്റെ റൂഹ് എൻ്റെ ശരീരത്തിനും നഷ്ടമാകുന്നതോടുകൂടി ഞാൻ മറ്റൊരു ലോകത്ത് എത്തിപ്പെടുന്നു. ഉണർന്നുകൊണ്ട് തന്നെ എത്തിപ്പെടുന്നു, ഉണർന്നുകൊണ്ട് തന്നെ എത്തിപ്പെടുന്നു. അവിടെ എൻ്റെ അനുഭവങ്ങൾ ദുരനുഭവങ്ങളായിരിക്കും. ഇവിടെ നാം നന്നായി ജീവിച്ചില്ലെങ്കിൽ, ആത്മഹത്യ ചെയ്താൽ, ജീവിതത്തെ പാതി വഴി വെച്ച് ഇട്ടേച്ച് പോയാൽ അതറിയണം. അതറിയുന്നവൻ ആത്മഹത്യ ചെയ്യൂല. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് രക്ഷപ്പെടാനുള്ള വഴിയല്ല, അത് കൂടുതൽ ഗുരുതരമായൊരവസ്ഥയിലേക്കായിരിക്കും അവനെ കൊണ്ടുപോവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ബിൻ മാലിക് ഉദ്ധരിക്കുന്നു, ഇന്നൽ അബ്ദ ഇദാ വദിയ ഫീ ഖബരിഹി വതവല്ല അൻഹു അസ്ഹാബുഹു ഹത്താ ഇന്നഹു ലയസ്മഉ ഖറാനിയാലിഹിം. ഒരു അടിമയെ കബറിലേക്ക് വെച്ചാൽ അവന്റെ ആടുകൾ സമീപത്ത് നിന്നും അകന്നകന്ന് പോകുമ്പോൾ ചെരുപ്പിന്റെ ശബ്ദം അവന് കേൾക്കാം. അത്താഹു മലക്കാനി ഫയുഖീദാനിഹി ഫയഖൂലാനി ലഹു. അപ്പോൾ രണ്ട് മലക്കുകൾ അവന്റെ അടുക്കൽ വന്ന് ചോദിക്കും, മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവനോട് ചോദിക്കും. ഫഅമ്മൽ മുഅ്മിനു ഫയഖൂൽ, വിശ്വാസിയായ ആ മനുഷ്യൻ പറയും, അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലു, അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അവനോട് മലക്കുകൾ പറയും, നീഗ ഫയഖാലു അൻദുർ ഇലാ മഖദിക മിനന്നാർ, നീ നിന്റെ നരകത്തിന്റെ ഇരിപ്പിടമെന്ന് നോക്കൂ എന്ന് മലക്കുകൾ ഈ വ്യക്തിയോട് പറയും. ഞാൻ റസൂലിൽ സാക്ഷ്യം വഹിച്ചവനാണ്, അള്ളാഹുവിൽ സാക്ഷ്യം വഹിച്ചവനാണെന്ന് പ്രഖ്യാപിച്ച വിശ്വാസിയായ നല്ല മനുഷ്യനോട് പറയും, നീ നിനക്ക് നരകത്തിന്റെ ഇരിപ്പിടം കാണണോ
എന്നാൽ ഫഖദ് അബ്ദലക്കല്ലാഹു ബി മഖദം ഫിൽ ജന്ന, അല്ലാഹു കാണിച്ചു കൊടുക്കുന്നത് സ്വർഗത്തിന്റെ ഇരിപ്പിടമായിരിക്കും. അവിടെ മുതൽ അനുഭവങ്ങളാണ്, അവിടെ മുതൽ അനുഭവങ്ങളാണ്. വിശ്വാസം അനുസരിച്ച് നന്മയോടെ ജീവിച്ചാൽ, കുറെ കഷ്ടപ്പാടുകൾ സഹിച്ച് പ്രയാസം സഹിച്ച് ജീവിച്ചാൽ അവിടെ മുതൽ നന്മയാണ്. കബറിൽ എത്തുന്നത് മുതൽ വളരെ ചെറിയ, അതന്നെ പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് സമയം വെച്ചിരിക്കരുതെന്ന് പറഞ്ഞത് വെറുതെ അല്ല. നല്ല ആത്മാക്കളെ പെട്ടെന്ന് കബറിലേക്ക് എത്തിക്കണം. അവരവിടെ അവർ ദുനിയാവിൽ ചെയ്ത സുഹൃത്തുക്കൾക്ക് പ്രതിഫലം ഏറ്റുവാങ്ങട്ടെ. ഇനി മോശപ്പെട്ട ജീവിതം നയിച്ച ആളാണെങ്കിലോ അപ്പോൾ മുതൽ അവൻ ശിക്ഷയും അനുഭവിക്കും. ഇതിനെ തുടർന്ന് പറയുന്നു, അമ്മൽ കാഫിറുവൽ മുനാഫിഖു ഫയുഖാലു ലഹു മാ കുന്ത തഖൂലു ഫീ ഹാദിർ റജുലു ഫഖൂലു ലാ അദ്രി. ഈ മോശപ്പെട്ട ജീവിതം നയിച്ച് ഖബറിലെത്തിയ മനുഷ്യനോട് ചോദിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മലക്കുകൾ. അപ്പോ പറയും, ലാ അദ്രി, എനിക്കറിയില്ല, എനിക്കറിയില്ല, ഉത്തരം പറയാൻ കഴിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുനിയാവിൽ പരിഹസിച്ച് നടന്ന ആൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ധിക്കരിച്ച് നടന്ന ആൾ, പൂജിച്ച് നടന്ന ആൾ, അവിടെ വെച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തും. ഫഖാലഹു ലാ ദറൈത വലാ തലൈത, അപ്പോൾ അവനോട് പറയും, മലക്കുകൾ നിനക്കൊന്നും അറിയില്ല, നീ ഒന്നും പഠിച്ചിട്ടില്ല. അവന്റെ രണ്ട് കാതുകൾക്കിടയിൽ ഇരുമ്പ് ദണ്ട് കൊണ്ട് ചുറ്റിക കൊണ്ട് അവനെ അടിക്കും. ഇതൊക്കെയും അനുഭവിക്കാൻ പോവുകയാണ് തൊട്ടടുത്ത നിമിഷം. എപ്പോ മരണപ്പെടുന്നതോടുകൂടി, അപ്പൊ മരിക്കുവോളമാണ് ശരിക്കും നമുക്ക് ആശ്വാസം, മരിക്കുവോളമാണ് നമുക്ക് സൗകര്യമുള്ളത്, നമുക്ക് ജീവിതത്തിന് ഏത് വഴിയിൽ പോകണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരമുള്ളത്. അത് തിരഞ്ഞെടുക്കുക, വൈകിക്കരുത്, അത് എളുപ്പം തിരഞ്ഞെടുക്കുക. അത്തരത്തിൽ നന്മകൾ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുന്ന മുവഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അനസ് അല്ലാഹു ഉദ്ധരിക്കുന്നു ഹദീസ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ലൗല അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മളെങ്ങാനും മനുഷ്യന്മാരെ കബറെടുക്കുന്നത് ഒഴിവാക്കും എന്ന് ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ കബറെടുക്കുന്നുണ്ടല്ലോ ആളുകളെ, അതെങ്ങാനും നിർത്തിക്കളയുമോ എന്നൊരു ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിനോട് കബറിലെ ശിക്ഷ നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുകയും അതെങ്ങാനും നമ്മൾ കേൾക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ നമുക്ക് ദുനിയാവിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, സമാധാനം എന്നൊരു ഒരു സാഹചര്യം ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കബറെടുക്കുന്ന പരിപാടി തന്നെ നിർത്തിക്കളയും. അത്രമാത്രം ഭയാനകമാണ് കബറിലെ അവസ്ഥ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്നു, രണ്ട് കബറുകൾ, കബറുകളിൽ നിന്ന് എന്തോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുള്ളവരോട് അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഇവ ഈ രണ്ട് കബറിലുള്ളവരും ശിക്ഷിക്കപ്പെടുകയാണ്. എന്താ കാരണം? ഒരുവൻ, അവൻ ചെറിയ കാര്യം, നമ്മളൊക്കെ വളരെ നിസ്സാരമായി കരുതുന്ന കാര്യം, അവൻ മൂത്രമൊഴിച്ചാൽ നജസ് ശുദ്ധിയാക്കാതെ, വേണ്ട വിധത്തിൽ ശുദ്ധിയാക്കാതെ, പരിപൂർണമായി ശുദ്ധിയാക്കാതെ ജീവിക്കുന്നവനാ, ശുദ്ധിയുള്ളവനാണ് വിശ്വാസി. അഞ്ചു നേരം വധു എടുക്കാൻ കൽപ്പിച്ചു, അത് കൃത്യമായി ഏറ്റവും നല്ല രീതിയിൽ എടുത്തുകൊണ്ടിരിക്കണം. നോക്കൂ, മൂത്രമൊഴിച്ചിട്ട് അത് കഴുകാതെ വൃത്തിയാക്കാതെ നടന്ന ആൾ കബറിൽ ശിക്ഷിക്കപ്പെടുകയാണെന്ന് ആ പ്രവാചകൻ പറഞ്ഞത്. മറ്റാളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, അയാൾ കണ്ട ആളുകളെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് നടക്കലാണ്, ദൈവത്തി ഏഷണി ഒക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണ്. നമ്മളൊക്കെ കാണുന്നില്ലേ കബറുകൾ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? സഹോദരന്മാരെ ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, മരണത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കണം. ഫസൂറുൽ ഖുബൂറ ഫഇന്നഹാ തുദക്കിറു ബിൽ മൗത്ത്, നിങ്ങൾ കബറുകൾ സന്ദർശിക്കണം, അത് നിങ്ങൾക്ക് മരണചിന്ത ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. ഈ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കണം.
ഓരോ കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റി 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 മറിച്ചുകൊണ്ടേയിരിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ ചെറിയ ചെറിയ നന്മകൾ, അങ്ങനെയാകുമ്പോൾ മരണപ്പെടുവോളം പരിശോധിച്ചാൽ അത് വലിയ ഒരു നന്മയുടെ കൂമ്പാരമാകും. നിത്യെന്നോണം നിത്യേന എന്നോണം അത്തരത്തിൽ ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു പുഞ്ചിരി പോലും, ഒരു പുഞ്ചിരി പോലും, അന്യന് നൽകുന്ന പുഞ്ചിരി പോലും സദക്കയാണ്. ഭാര്യക്ക് നൽകുന്ന ഭക്ഷണം, വായിൽ വെച്ചു കൊടുക്കുന്ന ഭക്ഷണം പോലും പുണ്യകരമാണ് എന്ന് പഠിപ്പിച്ചു. അന്യപുരുഷന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളൊക്കെയും മഹത്തരമാണ് എന്ന് പഠിപ്പിച്ചു. പള്ളിയിൽ ജമാഅത്ത് ജുമാ നമസ്കാരത്തിന് വരുമ്പോ വല്ലാതെ വൈകിയല്ലാതെ നേരത്തെ വരാൻ ശ്രദ്ധിക്കുക. അതും മഹത്തരമാണ്. ഓരോന്നിനും പുണ്യങ്ങൾ ഇങ്ങനെയുണ്ട്. ആദ്യം വരുന്നവർക്ക് വലിയ പുണ്യം, പിന്നെ വരുന്നവർക്ക് ചെറിയ പുണ്യം. അപ്പോൾ നമ്മളിവിടെ ഖുതുബ എന്നുള്ളത് ഉത്ബോധനമാണ്, ബോധവൽക്കരണമാണ്. ആഴ്ചയിൽ ഒരു ദിവസം വളരെ ചുരുങ്ങിയ സമയം മാത്രം നടക്കുന്ന ബോധവൽക്കരണം, ഉത്ബോധനം, അത് ശ്രമിക്കാൻ ബാങ്കിൽ വിളിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ എത്തിച്ചേരുക എന്നുള്ളത് വിശ്വാസികൾ നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വലിയ പുണ്യകരമായ ഒരു കാര്യമായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.